റവന്യൂ ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധ മൂലം ഇടുക്കി ഉടുമ്പൻചോല താലൂക്കിലെ ആനവിലാസം വില്ലേജുകാർ അനുഭവിക്കുന്ന ദുരിതം ചെറുതല്ല. ദേവികുളം താലൂക്കിലെ ആനവിരട്ടി വില്ലേജിനെ കുറിച്ച് പരാമർശിച്ചത് ആനവിലാസമായി മാറിയതാണ് നാട്ടുകാർക്ക് വിനയായത്. എന്നാൽ തെറ്റ് തിരുത്തുവാൻ അധികൃതർ തയ്യാറാവുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. മുൻ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി നിവേദിത പിഹാരൻ്റെ മൂന്നാർ സന്ദർശനത്തിൻ്റെ ബാക്കി പത്രമാണ് ഉടുമ്പൻചോല താലൂക്കിലെ ആനവിലാസം വില്ലേജുകാർ അനുഭവിക്കുന്ന നിയമപ്രശ്നങ്ങൾ. അയ്യപ്പൻ കോവിൽ, ചക്കുപള്ളം, വണ്ടൻമേട് എന്നീ പഞ്ചായത്തുകളിലെ 9 വാർഡുകളും കുമളി, ഏലപ്പാറ പഞ്ചായത്തുകളിലെ ചില വാർഡുകളും ഉൾപ്പെടുന്നതാണ് ആനവിലാസം വില്ലേജ്. എന്നാൽ ഇവിടെയുള്ള 10,000 കുടുംബങ്ങൾ ഭൂമി സംബന്ധമായ ആവശ്യങ്ങൾക്ക് ഇപ്പോൾ 120 കിലോമീറ്റർ യാത്ര ചെയ്ത് ദേവികുളത്തെത്തണം. ദേവികുളം താലൂക്കിലെ ആനവിരട്ടി വില്ലേജിന്റെ സ്ഥാനത്ത് ആനവിലാസം എന്ന് തെറ്റായി രേഖപ്പെടുത്തിയതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. പിന്നെ വീട് വെക്കാനോ കെട്ടിട നിർമ്മാണം, ഒരു തരത്തിലുള്ള കെട്ടിട നിർമ്മാണം പറ്റുന്നില്ല, അതിന് NOC കിട്ടുന്നില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം പിന്നെ ദേവികുളം താലൂക്കിലെ 8 വില്ലേജ് പരിസ്ഥിതി ദുർബല പ്രദേശമായി പ്രഖ്യാപിച്ചുകൊണ്ട് നിവേദിത പിഹാറിന്റെ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 8 വില്ലേജ് വന്നതാണ്. അതിൽ ദേവികുളത്ത് നിന്ന് ഇവിടെ പിന്നെ ആനവിലാസം വില്ലേജ്, ഉടുമ്പൻചോല താലൂക്കിലുള്ള ആനവിലാസം വില്ലേജ് ഏതാണ്ട് 100 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അപ്പം ആ ദേവികുളം താലൂക്കിലെ 8 വില്ലേജിൽ ആനവിരട്ടി വില്ലേജ് വരേണ്ട പിന്നെ സ്ഥാനത്ത് ആനവിലാസം വില്ലേജ് കയറി വരികയും അതിന് ഉദ്യോഗസ്ഥരുടെ പിഴവാണോ അബദ്ധമാണോ എന്നറിയില്ല. എന്നാൽ പിന്നീട് ആ അബദ്ധം തിരുത്തി ആനവിരട്ടി വില്ലേജ് അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ആനവിലാസം വില്ലേജ് ഒട്ടും പിന്നെ ഒഴിവാക്കിയില്ല. അങ്ങനെ ഇവിടെയും നിർമ്മാണ നിരോധനം നിലനിൽക്കുകയാണ്. ലൈഫിന്റെ ഭവന പദ്ധതിയിൽ പിന്നെ ഇപ്പം ഇവിടെ അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ തന്നെ 5 ആ വാർഡുകൾ ആനവിലാസം വില്ലേജിന്റെ പരിധിയിലാണ്. 9 ഗുണഭോക്താക്കളുണ്ട് ലൈഫ് ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. ഇവർക്കൊന്നും വീട് വെക്കാൻ കഴിയുന്നില്ല. കാരണം വീട് വെക്കാനുള്ള NOC പിന്നെ വില്ലേജ് ഓഫീസിൽ നിന്നും താലൂക്ക് ഓഫീസിൽ നിന്നും കൊടുക്കുന്നില്ല. പരിസ്ഥിതി ലോല മേഖലയെക്കുറിച്ച് പരിശോധിക്കാനെത്തിയ മുൻ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി നിവേദിത പിഹാറിന്റെ ആനവിരട്ടി വില്ലേജിന് പകരം ആനവിലാസം എന്ന് ചേർത്തതാണ് നാട്ടുകാർക്ക് കുരുക്കായത്. ഇതുമൂലം ലൈഫ് ഭവന പദ്ധതി, PMAY എന്നിവയുടെ കാര്യത്തിൽ വില്ലേജ് സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാതെ നിരവധി നിർധന കുടുംബങ്ങളും വെട്ടിലായിരിക്കുകയാണ്. എന്നാൽ റിപ്പോർട്ടിലെ പിശക് തിരുത്താൻ ജനപ്രതിനിധികൾ ഉൾപ്പെടെ അധികൃതർ ആരും ഇടപെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. മൂന്നാറിലെ ഭൂനിയമങ്ങൾക്ക് അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആനവിലാസം വില്ലേജിലെ ജനങ്ങളും ഇരയാവുമ്പോൾ റിപ്പോർട്ട് തിരുത്തി പ്രശ്നം പരിഹരിക്കുവാൻ സർക്കാർ തയ്യാറാവണമെന്ന് ആനവിലാസം മേഖലയിലെ കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നു. എൻലൈറ്റ് ന്യൂസ്, ഇടുക്കി.